പ്രത്യാശയോടെയാണ് കുടുംബാംഗങ്ങളായിരിക്കുന്നോർത്ത് ദൈവത്തെ തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിക്കിക്കൂടരുത്. പഞ്ചായത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് അവർ പറയുന്നത്. ദയവായിട്ട് പ്രിയപ്പെട്ടവർ തിക്കിക്കൂടരുത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. വളരെ ഹൃദയഭേദമായിരിക്കുന്ന ഈ ദുഃഖവേളയിലും പ്രത്യാശയോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ദാസി സുശീല ആൻറ്റി തൻ്റെ പ്രിയതമുന ഇവിടെ ചൊല്ലുകയാണ്. വളരെ വേദനാജനകമായിരിക്കുന്ന ഈ അനുഭവത്തിൽ പ്രത്യാശയോടെ ദൈവമക്കൾ കുടുംബാംഗങ്ങളായിരിക്കണം. വളരെ നിർബന്ധമായി പറയുന്നു, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത്. പിതിചിരൻ പാസ് ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട കർത്തൃദാസന്മാരെ പറയുമ്പോൾ നിങ്ങളത് ക്ഷരസ വഹിക്കുക. ദയവായിട്ട് ആ കാര്യത്തിൽ വാക്കുകൾക്ക് കീഴ്പ്പെടുക. ദയവായിട്ട് ആളുകൾ തിക്കിക്കൂടരുത് എന്നുള്ള കാര്യം വളരെ താഴ്മയോടെ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ പറഞ്ഞാൽ, അതാണല്ലോ അതങ്ങൾ ചെയ്യുക. സിബിയുടെ ഫാദറിലോ പറയുന്ന പോലെ ആ കാര്യം ഓർമ്മിക്കുക. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന ശ്രീമതി ജെസ്സി അലക്സ് ടീച്ചർ ഒന്ന് രണ്ട് വാക്കുകൾ ഓർമ്മിക്കും. അതുപോലെ മുന്നങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പാണ്ഡ്യനെ ക്ഷമിക്കുക. അതോട് ചേർത്ത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജെസ്സി അലക്സ് ടീച്ചർ ഈ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വേണ്ടി ഒറ്റ വാക്കിൽ പറയാം. വന്യരായ കർത്തദാസന്മാർ, പ്രിയപ്പെട്ട ഫാസ്റ്റിൻ്റെ മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഏറെ വേദനയുളവാക്കുന്ന ഒരു അവസരമാണ്. പക്ഷെ നമുക്കറിയാം, നമ്മളൊക്കെ ഈ ലോകത്ത് ജനിക്കപ്പെടുന്നു. സ്നേഹിക്കപ്പെടുവാനും മാറ്റപ്പെടുവാനും ഒക്കെ വേണ്ടിയാണ് ജനിക്കപ്പെടുന്നത്. തമ്പുരാൻ്റെ വലിയ പദ്ധതിയാണ്. കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. തമ്പുരാൻ നിത്യാശ്വാസം പ്രദാനം ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ അങ്ങാടി ജില്ലാ ഡിവിഷൻ്റെ പേരിലുള്ള അനുശോചനവും ദുഃഖവും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. മുൻ അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേഴ്സി പണ്ഡിറ്റ്, ദയവ് ചെയ്ത് ആ സുശീലയും ഏറ്റവും രണ്ട് മൂന്ന് പേരൊടിച്ച് ബാക്കി എല്ലാവരും ഈ കൂട്ടം കൂടാതെ മാറിക്കുക. നിങ്ങൾ ആ ഞാൻ സുശീലയുടെയും മൈക്ക് കൊടുക്കാൻ പോകണം. ദയവായി നിങ്ങൾ മാറിയൊക്കത്തുള്ളൂ. ഞാൻ ശബ്ദം ഉയർത്തി ദേഷ്യപ്പെടാതെ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും നിങ്ങളോട് പറയുമ്പോൾ, ദയവ് ചെയ്ത് എല്ലാവരും, നിങ്ങളുടെ എല്ലാം ബന്ധം ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ ദുഃഖം ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ സാഹചര്യത്തിൽ എല്ലാവരും സഹകരിച്ച് കൊടുത്തോളൂ. ദയവായി എല്ലാവരും ഇവിടെ നിന്ന് മാറിക്കാട്ടെ. ഞാൻ സുശീലിൻ്റെ കയ്യിൽ മൈക്ക് കൊടുക്കുകയാണ്. അവളൊന്ന് രണ്ട് വാക്കുകൾ ഓർപ്പിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. മോനെ പിടിച്ചോളൂ. ദൈവനാമത്തിന് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവിൻ്റെ സമയമായപ്പോൾ എൻ്റെ വിചാനെ എൻ്റെ കർത്താവ് വിളിച്ചു. മാനസികമായി ചിന്തിക്കുമ്പോൾ വളരെ ഭാരം എൻ്റെ ജീവിതത്തിലുണ്ട്. ഞങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 22 വർഷം, ഏപ്രിൽ മാസം 14-ാം തീയതി 22 വർഷം ഞങ്ങൾ തീരും. എൻ്റെ 22 വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും തന്നതല്ലാതെ ഒരു വാക്കുകൊണ്ട് പോലും എൻ്റെ ദൈവം എൻ്റെ പ്രിയപ്പെട്ടവനെ കൊണ്ട് വേദനിപ്പിക്കാൻ എനിക്കിടയാക്കില്ല. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ആ സമാധാനവും സന്തോഷവും എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഏത് സമയം എൻ്റെ വിശാന് പ്രാർത്ഥനയുള്ളൂ. ഏത് സമയം ക്ലോക്ക് നോക്കിയിട്ട് സമയം എന്തുവാടി, ഞാൻ ഇച്ചിരി നേരം പ്രാർത്ഥിക്കട്ടെ, എൻ്റെ ഞാൻ പ്രാർത്ഥിക്കും. അന്ന് ബുധനാഴ്ച ഒരു 10:30 ആയപ്പോൾ സമയം 10:30 ആയിട്ട് ഞാൻ ഇച്ചിരി നേരം ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 11:30 വരെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്ക് റാന്നിക്കൊന്ന് പോകാം, റാന്നിക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏജാ ഇപ്പം 12 മണിയായില്ല, നമുക്ക് ഇനിയും പോകണ്ട, നാളെ രാവിലെ പോകും, ആ നീ വരണ്ട. എന്നിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞു മമ്മി ഒത്തിരി നാളായല്ലോ റാന്നിക്ക് പോയിട്ട്, ഡാഡിയുടെ കൂടെ മമ്മി പോ. അന്നേരം ഞാൻ പറഞ്ഞു എന്താ നമുക്ക് നാളെ പോ. ഇല്ല നീ വരുന്നില്ലേ, വരണ്ട, ഞാൻ പോവാം. ആ മമ്മി ഡാഡി അങ്ങനെ പറയും, മമ്മി ഒരുങ്ങും എന്ന് പറഞ്ഞ് എൻ്റെ മോള്, ഞാനങ്ങനെ ഒരുങ്ങി എൻ്റെ വിശാൻ്റെ കൂടെ പോയി. എന്തുവാ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ സമയമായപ്പോൾ എൻ്റെ ദൈവം വിളിച്ചു. വെളുപ്പിനെ ഒരു 4:45 ആകുമ്പോൾ എൻ്റെ വിശാൻ എഴുന്നേക്കും. എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് 7 മണിവരെ എൻ്റെ വിചാരം എനിക്ക് നല്ല മാതൃക എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും തന്നുള്ളൂ. ഞാൻ എൻ്റെ ജീവപര്യന്തം ഞാനത് കൊണ്ടുപോകും. ആ നല്ല മാതൃക ഞാൻ പറ്റും. എൻ്റെ കുഞ്ഞുങ്ങളെ 2 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് തന്നു. സത്യത്തിലും പത്യോപദേശത്തിലും അതുങ്ങളെ വളർത്തുവാൻ ദൈവം ഭാഗ്യം തന്നു. എൻ്റെ വിചാൻ്റെ വലിയ ആഗ്രഹം എനിക്ക് ആത്മാക്കളെ നേടണം. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച ഉച്ചയ്ക്കാന്ന് തോന്നുന്നു ഞങ്ങൾ വീട് പണിയുന്നതിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരാളെ കണ്ടപ്പം പറഞ്ഞു, എനിക്കിവിടെ വരണം, ഇവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞ് എനിക്ക് എൻ്റെ അകത്ത് ആരാധന നടത്തണം. ചൊവ്വാഴ്ച ദിവസം എനിക്ക് അനേക ആത്മാക്കളെ ഈ ദേശത്ത് നേടണം പറയുവാനിടെ എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ഹിതം അതല്ലായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ ഹിതം അതല്ലായിരുന്നു. എൻ്റെ ദൈവം വിളിച്ചു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിട്ട് എൻ്റെ ദൈവത്തിൻ്റെ ഹിതം മാത്രം എന്നെ നിറവേറിയാൽ മതി. എൻ്റെ കർത്താവ് എന്നെ ദോഷങ്ങളാ പരീക്ഷിക്കുന്ന ദൈവം അല്ല. ഇന്ന് വരെ എൻ്റെ ദൈവം എനിക്ക് നന്മയ്ക്കല്ലാതെ എൻ്റെ ദൈവം എനിക്ക് ദോഷം ഒന്നും ചെയ്തിട്ടില്ല. ആ നിത്യതയിൽ എൻ്റെ പിതാവിൻ്റെ എൻ്റെ യേശുവപ്പച്ചൻ്റെ സാന്നിധി ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ വിചാനയും ഞങ്ങൾ കാണും. എൻ്റെ വിചാനയും കാണും. എൻ്റെ വിചാനയും ഞാൻ കാണും. നിങ്ങളെന്നെ ഓർത്ത് പ്രാർത്ഥിക്കും. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ഞങ്ങൾക്ക് ധൈര്യം തരട്ടെ.